ഹായ് ഫ്രണ്ട്സ്, അവർ ഫാമിലിയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഇപ്പോൾ നമ്മൾ ഇപ്പോൾ വിഷുക്കാലമൊക്കെ വരെയല്ലേ, വീട്ടിലെ സീഡ്സ് അങ്ങനെയുള്ളതൊക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു അടിപൊളി സീഡ്സിൻ്റെ റെസിപ്പി ഇട്ടിരുന്നു. അത് കണ്ടിട്ട് ലൈക്കൊക്കെ ഇട്ടിട്ടുണ്ട്, കമൻ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു അലുവയുടെ റെസിപ്പിയാണ് ഞാൻ ഇന്നിടുന്നത്. അത് നമ്മൾ തേങ്ങ വെച്ചിട്ട് നമുക്ക് ഒരു സോഫ്റ്റായിട്ടുള്ള കോക്കനട്ട് ഹൽവ എങ്ങനെ റെഡിയാക്കി എടുക്കുക എന്നുള്ളത് നോക്കാം. ഇപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം അറിയണമെന്നുണ്ട്. കാരണം പച്ചക്കറി കൃഷിത്തോട്ടത്തിലൊക്കെ വരുന്ന വളപ്രയോഗങ്ങളെക്കുറിച്ചും അതുപോലെ കീടങ്ങളെ നശിപ്പിക്കുന്ന ടിപ്സുകൾ അങ്ങനെയെല്ലാം അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ക്രാഫ്റ്റ് വർക്ക്, ഡിസൈൻ വർക്ക് അങ്ങനെയെല്ലാം വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ടിപ്സുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളോട് ഷെയർ ചെയ്യാനും അതുമാത്രമല്ല നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയുന്നതിനും ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇപ്പോൾ ഈ അലുവ റെഡിയാക്കി വച്ചിരിക്കുന്നത് നമ്മൾ നല്ല തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ കൂടെ വച്ചിട്ട് കുറച്ചൊന്ന് തണുപ്പിച്ചിട്ട് കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു കറക്റ്റ് ഷേപ്പിലൊക്കെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. കാരണം സോഫ്റ്റൊക്കെ ആകുമ്പോൾ നമ്മൾ കയ്യിലെടുക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യുന്നു, അങ്ങ് പിഞ്ചു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഷേപ്പിലൊക്കെ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിലൂടെ വെച്ചൊന്ന് തണുപ്പിച്ചതിനൊക്കെ ശേഷം പാത്രത്തിൽ നിന്ന് മാറ്റിയിട്ട് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല ഷേപ്പിലൊക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ വളരെ എളുപ്പമാണ് റെഡിയാക്കിയെടുക്കാൻ. എങ്ങനെയാണെന്നുള്ളതും അതിൻ്റെ ഇൻഗ്രീഡിയൻസ് കാര്യങ്ങളിലേക്കൊക്കെ വരാം. അപ്പോൾ നല്ല സോഫ്റ്റായിട്ടുള്ള കോക്കനട്ട് അതായത് തേങ്ങാ ഹൽവ റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഒരു കപ്പ് തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു കപ്പ് മൈദ മാവ് എടുത്തിട്ടുണ്ട്. ഇനി അതോടൊപ്പം കുറച്ച് തേങ്ങ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഡെക്കറേഷനൊക്കെ വേണ്ടിയിട്ട് നട്ട്സ് ഒന്നും ചേർക്കുന്നില്ല, തേങ്ങ മാത്രമാണ് ചേർക്കുന്നത്. അപ്പോൾ അത് ചെറിയ ചെറിയ പീസസ്സായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത് ഇപ്പോൾ കട്ട് ചെയ്ത തേങ്ങ പീസ് എന്ത് ചെയ്യാം, നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ നെയ്യോ അങ്ങനെയുള്ളതൊന്നും ചേർക്കാതെ വെറുതെ ഒന്ന് വറുത്തിട്ട് ഇതിൻ്റെ ആ ഒരു പച്ച ചുവയെല്ലാം മാറുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് ഡ്രൈ ആയിട്ട് വരാൻ വേണ്ടി ചെറുതായിട്ട് ബ്രൗൺ കളറൊന്നും ആകണമെന്നില്ല, ഒന്ന് വറുത്തെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന തേങ്ങ ഉപയോഗിച്ച് തേങ്ങയുടെ പാൽ ഉപയോഗിച്ചിട്ടാണ് ഹൽവ റെഡിയാക്കുന്നത്. അപ്പോൾ തേങ്ങ അരച്ച് അതിൻ്റെ പാൽ, ഒന്നാം പാൽ രണ്ടാം പാലൊന്നുമില്ല, നമ്മൾ ഇതിനെ നല്ലതുപോലെ അരച്ചിട്ട് അതിൽ എത്ര പാൽ നമുക്ക് എടുക്കാൻ പറ്റുന്നു അത്രത്തോളം എടുത്തിട്ട് വയ്ക്കാം. അപ്പോൾ ഇത് രണ്ടും ആദ്യം നമുക്ക് ചെയ്യാം. പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ട് ആദ്യം നമ്മൾ കട്ട് ചെയ്ത തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് ബ്രൗൺ കളറൊന്നും ആകണമെന്നില്ല, ഒരു പച്ച മണം ആകുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ നെയ്യോ ഒന്നും ചേർത്തിട്ടില്ല, അല്ലാതെ തന്നെയാണ് വറുത്തെടുക്കേണ്ടത്. പച്ച മണമെല്ലാം മാറിയിട്ട് ഞാൻ പറഞ്ഞല്ലോ ബ്രൗൺ കളറൊന്നും ആകണ്ട, അതിൻ്റെ ആ ഒരു പച്ച ചുവയെല്ലാം മാറി ഒന്ന് ഡ്രൈ ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. ആ സമയം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇത് തണുത്ത് വരട്ടെ. അടുത്ത് മിക്സിയുടെ ജാറിലിട്ടിട്ട് തേങ്ങ അരച്ചിട്ട് അതിൻ്റെ തേങ്ങാപ്പാൽ റെഡിയാക്കിയെടുക്കാം. അപ്പോൾ തേങ്ങ വറുത്തത് ഇപ്പോൾ ആവശ്യമില്ല, അത് മാറ്റി വയ്ക്കാം. ഇനി അടുത്ത് നമ്മൾ തേങ്ങാപ്പാൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഈ ഒരു കപ്പ് മൈദ നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഈ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് കട്ടയില്ലാതെ മിക്സ് ചെയ്ത് വയ്ക്കണം. അപ്പോൾ നല്ലതുപോലെ ഇത്ര എത്ര തേങ്ങാപ്പാൽ, ഇപ്പോൾ നമ്മളിപ്പോൾ എടുക്കുന്ന ഈ ഒരു കപ്പളവിൽ ഒരു രണ്ട് കപ്പ് വെള്ളമാണ് നമ്മൾ ഈ തേങ്ങാപ്പാലിന് വേണ്ടിയിട്ട് ചേർത്ത് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കപ്പളവിലാണ് രണ്ട് കപ്പളവ് മൈദമാവില്ലേ. അപ്പോൾ ആ വെള്ളം ഒഴിച്ചിട്ട് എന്ത് ചെയ്യുക, മാവ് നല്ലതുപോലെ ഒന്ന് കട്ടയില്ലാതെ മിക്സ് ചെയ്ത് വയ്ക്കണം. അപ്പോൾ ഇത് ചെയ്യുന്നതിന് മുമ്പേ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്ന ഒരു പാത്രം അലുവ സെറ്റ് ചെയ്യേണ്ട പാത്രം എണ്ണ തടവിയിട്ട് റെഡിയാക്കി വയ്ക്കാം. ഞാനിപ്പോൾ ഒരു കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത്, അത് എണ്ണ തടവി റെഡിയാക്കി വയ്ക്കണം. വച്ചതിന് ശേഷമാണ് നമ്മളിത് മിക്സ് ചെയ്ത് എടുക്കേണ്ടത്. അപ്പോൾ ഇനി പഞ്ചസാരയുടെ അളവാണ്, അതിപ്പോൾ ഞാൻ മുക്കാൽ കപ്പ് പഞ്ചസാരയെ എടുത്തിട്ടുള്ളൂ, അത് മതി. ഓവർ മധുരമായി കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടാവും, അതുകൊണ്ട് ഒരു മുക്കാൽ കപ്പ് പഞ്ചസാരയുടെ ആവശ്യമേ ഉള്ളൂ. അതും മൈദ എടുത്ത അതേ കപ്പളവിൽ തന്നെയാണ് മുക്കാൽ കപ്പ് പഞ്ചസാര എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അടുപ്പിൽ വെച്ചിട്ട് ഓരോന്നായിട്ട് റെഡിയാക്കാൻ തുടങ്ങാം. ഇപ്പോൾ ഗ്യാസൊന്നും ഓൺ ചെയ്തിട്ടില്ല, നമ്മൾ എന്ത് ചെയ്യുന്നു, മൈദപ്പൊടി ഞാൻ പറഞ്ഞതുപോലെ തേങ്ങാപ്പാലിൽ നല്ലതുപോലെ മിക്സ് ചെയ്ത് അടുപ്പിലേക്ക് വെച്ചു. ഗ്യാസ് ഇപ്പോൾ ഓൺ ചെയ്തിട്ടില്ല. ഇനി അടുത്ത് നമ്മൾ അതിലൊരല്പം ഫുഡ് കളറൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം. എന്നിട്ട് കൈ വിടാതെ തന്നെ ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്ത് ഒന്ന് മയപ്പെട്ട് വന്നിട്ട് ഇനി ബാക്കി ഇൻഗ്രീഡിയൻസൊക്കെ ചേർത്താൽ മതി. ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കൈവിടാതെ ഒന്ന് ചുറ്റിച്ച് ചുറ്റിച്ച് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒരുവിധം മയത്തിൽ, അതായത് വെള്ള മയമൊക്കെ ഒന്ന് മാറി നല്ല കട്ടിയായിട്ട് വരുന്നൊരവസ്ഥ വരെ നല്ലതുപോലെ ഒന്ന് ഇളക്കി റെഡിയാക്കി എടുക്കാം. വെള്ളമയം മാറിയിട്ടൊന്ന് കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പഞ്ചസാര അതിലേക്ക് ചേർക്കാം. ചേർത്തിട്ട് വീണ്ടും
കൈവിടാതെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഒന്ന് മയപ്പെട്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ പഞ്ചസാരയെ കലിഞ്ഞ് കുറച്ചുകൂടെ ഒന്ന് കട്ടിയായിട്ട് വരുന്ന ആ ടൈമിൽ എണ്ണ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ എണ്ണയോ ഉരുക്കിയ നെയ്യോ ചേർക്കാം. ഇപ്പോൾ ഇതിൽ ഞാനൊരു 2 ടേബിൾ സ്പൂണോളം വരുന്ന എണ്ണ, അതിനകത്ത് വരുന്ന എണ്ണയാണ് ചേർക്കുന്നത്. ചേർത്തിട്ട് വെളിച്ചെണ്ണയാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ചേർത്തിട്ട് ഒന്നുകൂടെ ഇളക്കി യോജിപ്പിക്കാം. അതോടൊപ്പം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്നതിൽ കുറച്ച് തേങ്ങ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അലുവയൊക്കെ നമ്മൾ കടിച്ച് തിരുമ്പോൾ അതിനകത്ത് തേങ്ങയുടെയൊക്കെ ആ ഒരു ഇതൊക്കെ വരുന്നതിന് വേണ്ടിയിട്ട് ഒരല്പം, അതായത് ഒരു എടുത്ത് വെച്ചിരിക്കുന്നതിൽ ഒരു പകുതി കട്ട് ചെയ്ത തേങ്ങ കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. കുറച്ചുകൂടെ ഡ്രൈ ആയിട്ട് വരുന്ന ടൈമിൽ ഒരു ടേബിൾ സ്പൂൺ എണ്ണ കൂടെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ മൊത്തം 3 ടേബിൾ സ്പൂൺ എണ്ണയാണ് ചേർത്തിരിക്കുന്നത്. നെയ്യായാലും 3 ടേബിൾ സ്പൂൺ മതി. ചേർത്തിട്ട് അലുവയുടെ ടെക്സ്റ്ററിലേക്ക് വരുമ്പോൾ തീ ഓഫ് ചെയ്യാം. നല്ല മയപ്പെട്ട് അലുവയുടെ ടെക്സ്റ്ററിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് കേക്കിട്ടിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. അതായത് അലുവ ഏത് പാത്രത്തിലാണോ നമ്മൾ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിലേക്ക് സെറ്റ് ചെയ്യാം. അലുവ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്കി വന്ന തേങ്ങാ പീസസൊക്കെ വെച്ചിട്ട് നമുക്ക് വറുത്ത തേങ്ങാ പീസൊക്കെ വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊരു സ്പൂൺ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കണം. അപ്പോൾ അതിലങ്ങ് ചേർന്ന് ഇരുന്നോളും. അപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന അടിപൊളി റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നോക്കിയിട്ട് കമൻറ്റൊക്കെ അറിയിക്കണം. വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുമാത്രമല്ല നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ചെയ്യണം. ഇനി ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ എല്ലാം കറക്റ്റ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. Thank you.